വയനാട് ദുരന്ത ഭൂമിയിലെത്തിയ മോഹൻലാലിനെതിരായ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി ചെകുത്താൻ എന്നറിയപ്പെടുന്ന അജു അലക്സ് സൈന്യത്തിൻ്റെ വിലപ്പെട്ട സമയം താരം നഷ്ടപ്പെടുത്തിയതായി യൂട്യൂബർ ആരോപണം നടത്തിയിരിക്കുന്നു. താരസംഘടനയുടെ പരാതിയിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു പ്രതികരണം. വിലപ്പെട്ട സമയം, അതായത് ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിനിടയിൽ ഒരുപാട് സമയം. ഹെഡ് കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വർക്കിംഗ് മാനവേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അത് അവരുടെ അത്രയും പേര് വട്ടം കൂടി നിൽക്കുക, ഒരിക്കലും ഒരു വേറെ ഒരു മിലിറ്ററി ഓഫീസറാണെന്ന് വിചാരിക്കുക, ഒരു കേണലോ മേജറോ കൂടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പേര് കൂടത്തില്ല. അത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അത്രയും പട്ടാളക്കാർ ചുറ്റും കൂടുകയും നിന്ന് സെൽഫി എടുക്കുകയും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തത്. തിരുത്താൻ ചെകുത്താൻ ഒരുക്കമല്ല, നവമാധ്യമങ്ങളോട് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. മോഹൻലാലിനെതിരെ ടെറിട്ടോറിയൽ ആർമിക്ക് പരാതി നൽകുമെന്നും തിരുവല്ല സ്വദേശിയായ യൂട്യൂബർ അജു അലക്സ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വട്ടം കൂടിയെന്ന് സമയം കളഞ്ഞതിന് മൊത്തത്തിൽ അവിടെ കൂടി എല്ലാവരും ഉത്തരവാദികളാണ്. അതിന് കാരണമായത് മോഹൻലാലാണ്. ഇത് അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ഉദ്ദേശിച്ചുപോലെ നടക്കാതെ പോയ സംഭവമേ ഉള്ളൂ. ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായ നടൻ മോഹൻലാലിനെ അപമാനിച്ചതിൽ നടപടി ആവശ്യപ്പെട്ട് അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖാണ് പോലീസിൽ പരാതി നൽകിയത്. അജുവിനെ അറസ്റ്റ് ചെയ്ത തിരുവല്ല പോലീസ് ഇന്നലെ കൊച്ചി ഇടപ്പള്ളിയിലെ താമസസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണും അടക്കമെല്ലാം പിടിച്ചെടുത്തിരുന്നു. അജുവിനെതിരായ നടപടിയിൽ മോഹൻലാൽ നേരിട്ടിടപെട്ടെന്ന് CI ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തി. അദ്ദേഹം പറയുന്നത് മോഹൻലാൽ എന്ന വ്യക്തിയെ പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിന് ഒന്നുമില്ല. മോഹൻലാലിൻ്റെ വ്യക്തി അദ്ദേഹം പറഞ്ഞോട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു ആർമിയെ അടച്ച് ആക്ഷേപിക്കുന്നതിനകത്ത് അദ്ദേഹത്തിന് ഭയങ്കര അതിയായ വിഷമമുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായിട്ടുള്ളത്. എന്തായാലും നാല് വഴിയിലൂടെയും ചെകുത്താനുള്ള പണി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപകീർത്തികരമായ പരാമർശം നടത്തുന്ന യൂട്യൂബർമാർക്കെതിരെ ശക്തമായ നടപടിക്ക് ഉന്നതതല നിർദ്ദേശം ലഭിച്ചതായും പോലീസ് വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.